ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. اللهم صل على سيدنا محمد وعلى آله صلاة ترضيك وترضي وترضى بها عنا يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه صدق الله العلي العظيم. يتوم آدرني نايا അധ്യക്ഷൻ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത ഉലമാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, ഇവിടെ ഈ നടത്തപ്പെടുന്ന പരിപാടി എന്താണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതാണ്. കേരളത്തിലെ ആധികാരിക മത സംഘടനയായ മുസ്ലിങ്ങളുടെ ആധികാരിക മത സംഘടനയായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകളായി നമ്മുടെ ഈ നാട്ടിൽ നടന്നു വരികയാണ്. പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാന കർമ്മങ്ങളെയുമൊക്കെ മുസ്ലിം സമുദായത്തിൽ കാലാകാലങ്ങളായി നടന്നു വന്നിരുന്നതുപോലെ നിലനിർത്തിപ്പോരാൻ, അതിനെ സംരക്ഷിക്കാൻ, അതിൻ്റെ എതിരിലുള്ള ഏത് വിഭാഗമാണെങ്കിലും ആ വിഭാഗത്തിൻ്റെ യഥാർത്ഥ നിലപാട് സാധാരണക്കാരുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ, ഈ മഹത്തായ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ നിലവിൽ വന്നത്. പൂർവികമായി ഇവിടെ ഒരു പ്രശ്നവും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മത വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരു വിശ്വാസം, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ആചാരങ്ങൾ, ഒരേ രീതിയിലുള്ള മതകർമ്മങ്ങൾ, അതിലൊന്നും തന്നെ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല, അതിലൊന്നും തന്നെ ആർക്കൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു കാലം മുമ്പായി മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിങ്ങൾ പൂർവികമായി അവരുടെ ഇസ്ലാമിക പാരമ്പര്യവും ആ പരമ്പരയിലൂടെ അവർക്ക് ലഭിച്ച ആശയ ആദർശങ്ങളുമൊക്കെ ആക്ഷേപിക്കപ്പെടുന്ന, അതിൽ അനിസ്ലാമികമായ അനാചാരമായ കാര്യമാണെന്ന് സമർത്ഥിക്കുന്ന വിധത്തിൽ മുസ്ലിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു രീതി ഇവിടെ ചിലരിൽ നിന്നുണ്ടായി. അവരുടെ ഈ നിലപാട് കണ്ടപ്പോൾ കേരളത്തിലെ പണ്ഡിതന്മാർ വളരെ ഗൗരവമായി ഈ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണ്. എന്താണ് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത്? ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കാനുള്ള പരിശുദ്ധമായ ഇസ്ലാം, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാതെ വരുത്താതെ
ഈ സമുദായത്തിൽ നിലനിർത്തണമെന്ന് ഈ സമുദായത്തോട് അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ട ദീൻ അത് ഖിയാമത്ത് നാൾ വരേക്കും ഒരു കുഴപ്പവും പറ്റാതെ നിലനിൽക്കുമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞ ദീൻ. പൂർവീക സമുദായങ്ങളിലൊക്കെ അവരുടെ മതങ്ങളും ദീനുകളും ആചാരങ്ങളും വിശ്വാസങ്ങളും മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ സമുദായത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഈ വിഷയത്തിന്റെ ഗൗരവം ഉണർത്തിയ ഈ പരിശുദ്ധ ദീൻ, ഇതിനെ 1300 വർഷക്കാലവും കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ ഭദ്രമായി ഒരു അപകടവും പറ്റാത്ത വിധത്തിൽ സംരക്ഷിച്ചു പോന്നു. അവിടുത്തെ ഉപദേശം സ്വീകരിച്ചു, അവിടുത്തെ കൽപ്പന അനുസരിച്ചു. ഈ സമുദായം പരിശുദ്ധമായ ദീനിനെ ലോകാവസാനം വരേക്കും തലമുറകളായി തലമുറകളായി കൈമാറി 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 വരണം. കാരണം പൂർവിക സമുദായങ്ങളിൽ അതിന് മാറ്റമുണ്ടായപ്പോൾ അവരുടെ ദീൻ അവരുടെ കയ്യിൽ നിന്ന് പോയി. ബനു ഇസ്രായേലുകളുടെ കഥ അതെയാണ്. അവർക്ക് തൗറാത്ത് ഇഞ്ചീല് പോലത്തെ മതഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് മൂസാ നബി ഈസാ നബി പോലത്തെ ഉന്നതന്മാരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രവാചകന്മാരുടെയും അള്ളാഹുവിന്റെ മതഗ്രന്ഥങ്ങളുടെയും ഒക്കെ ഉടമകളായ ആ പൂർവീക സമുദായക്കാരെ അവരുടെ കയ്യിൽ നിന്ന് തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ദീന് നഷ്ടപ്പെട്ടുപോയി. അതിന്റെ സത്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി, അതിന്റെ സത്ത് അവരിൽ നിന്നും ഇല്ലാതെയായിപ്പോയി. ഇത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സമുദായത്തെ ശരിക്കും ബോധ്യപ്പെടുത്തി. ഈ ഒരവസ്ഥ അവർക്ക് ഉണ്ടായെങ്കിൽ ആ ഒരു ദുർഗതി മുസ്ലിം സമുദായത്തിന് വരാൻ പാടില്ല. കാരണം അതിലൊരു വലിയ അപകടം മുസ്ലിം സമുദായത്തിൽ വന്നാൽ അതിനെ തിരുത്താൻ അതിനെ തിരുത്തി സമുദായത്തിൽ പരിശുദ്ധമായ അള്ളാഹുവിന്റെ യഥാർത്ഥ മാർഗത്തെ ഇവിടെ നിലനിർത്താൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ആ സമുദായക്കാരിലൊക്കെ അങ്ങനെ ഉണ്ടായപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നത് ശരിയാ. പക്ഷേ അതിനുശേഷം അന്ത്യപ്രവാചകനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരാനുണ്ടായി. തങ്ങൾ വന്നതോടുകൂടി ആ അവരുടെ പഴച്ച മാർഗങ്ങളെ മുഴുവനും സാധാരണക്കാരുടെ മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇന്നഹാദാ സുറാത്തി മുസ്തഖീമ എന്റെ യഥാർത്ഥ പാത ഇതാണ് എന്ന് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതാണ് യൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വഴിയൊന്നും ശരിയല്ല, അവരൊക്കെ തെറ്റിപ്പോയി അവരൊക്കെ പഴച്ചുപോയി. ആ രീതിയിൽ ബഹുമാനപ്പെട്ട അവിടെ നിന്ന് മുസ്ലിം സമുദായത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇതാ എന്റെ ദീൻ പരിശുദ്ധ ഇസ്ലാം, ഇത് നിങ്ങൾക്കിതാ ഞാൻ വ്യക്തമായി പഠിപ്പിച്ചു തന്നു, ഇനി ഇതിലൊന്നും ബാക്കിയില്ല, സമ്പൂർണമാണ് എന്റെ ദീന്. അത് കാരണം പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനോട് അടുത്ത കാലത്ത് പറഞ്ഞു അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും അൽഇസ്ലാമ ദീന. ഈ മഹത്തായ വാക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സന്തോഷകരമായ അതിനേക്കാണ് വേറൊന്നും കിട്ടാനില്ല എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നിയമത്തിൽ ഏറ്റവും വലിയ നിയമത്താണത് ദീന് സമ്പൂർണമായി ലഭിച്ചു. അപ്പൊ ആ ഒരു അവസ്ഥ അള്ളാഹുവിന്റെ റസൂലിലൂടെ മുസ്ലിം സമുദായത്തിന് ലഭിച്ചതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവീക സമുദായക്കാരെ പറ്റി പറഞ്ഞ ആ ഒരു ദുരവസ്ഥ ഇവിടുന്ന് മാറ്റപ്പെടുകയും മുസ്ലിങ്ങളെ സന്മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. എന്നാ ഇനിയും ഇങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങളും തിരുത്തലുകളും ദീനിൽ കടന്നുകൂടിയാലും പേടിക്കാനില്ല, കാരണം ഇനിയും പ്രവാചകന്മാര് വരുമല്ലോ എന്ന് സമാധാനിക്കാൻ നിർവാഹമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് അത് ഈ ജനങ്ങളെ പഠിപ്പിച്ചു. ലാ നബിയ വഴതി ഖുതിമ ബിയൻ നബിയൂൻ, എന്നെ കൊണ്ട് പ്രവാചക ശൃംഖല തീർന്നു, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട വരില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധ ദീന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നത് നിങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ ദീനിനെ മുറുകെ പിടിക്കുക. അതെങ്ങനെ മുറുകെ പിടിക്കണം? ഈ ദീനിനെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്,
എന്നിൽ നിന്ന് എന്റെ സ്വഹാബത്ത് അത് പഠിച്ചിട്ടുണ്ട്, എന്നിൽ നിന്ന് എന്റെ സ്വഹാബത്ത് അതിനെ പകർത്തിയിട്ടുണ്ട്, ആ സ്വഹാബാക്കളിൽ നിന്നും താബിയങ്ങൾ അതിന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അവർക്ക് ശേഷമുള്ളവരും അതേ നിരക്ക് തന്നെ ആ പരിശുദ്ധ ദീൻ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ആ പരമ്പരയിൽ നിങ്ങൾ നിന്നോ ഒരപകടവും സംഭവിക്കില്ല, അതിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു അപകടവും സംഭവിക്കില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. പൂർവീകന്മാരെ വളരെ വ്യക്തമായി സമുദായത്തിന്റെ മുന്നിൽ എടുത്തു കാട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അവരൊക്കെ ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ട്, പക്ഷേ എന്റെ ഈ സമുദായവും ഇനി ഛിന്ന ഭിന്നമായി പോയാൽ, ഈ സമുദായത്തിൽ നിന്ന് ഇസ്ലാം പോയാൽ, ഇസ്ലാമിന്റെ സന്മാർഗം പോയാൽ, ഇസ്ലാമിന്റെ തനിമ പോയാൽ, ഈ സമുദായത്തിന് ഇനി അത് വീണ്ടെടുക്കാൻ ആരും കൊണ്ടുവരാനില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. എന്റെ ഈ പാത എന്നിൽ നിന്നും പഠിച്ച സ്വഹാബ, ഈ സ്വഹാബത്ത് എന്റെ ഈ പരിശുദ്ധ ദീനിന്റെ സത്യസാക്ഷികളാണ്. ഓരെ കൂടെ ആരെ കൂടെ കൂടിക്കോളി തെറ്റിപ്പോകൂല, പിഴച്ചു പോകൂല. കാരണം ഞാൻ അവരെ അങ്ങനെ തസ്വീയത്ത് ചെയ്ത്, തസ്കിയത്ത് ചെയ്ത്, തെർബിയത്ത് ചെയ്ത് പരിശുദ്ധാത്മാക്കളാക്കിയിരിക്കുകയാണ്. അവരാണ് ഇനി നിങ്ങൾക്കുള്ള സാക്ഷികൾ, നിങ്ങളുടെ സത്യത്തിന്റെ സാക്ഷികൾ അവരാ. എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ ആചാരങ്ങൾ നിർവഹിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള സത്യസാക്ഷികൾ ബഹുമാനപ്പെട്ട സ്വഹാബയാണ്. അതുകൊണ്ട് എന്റെ സ്വഹാബ, ആ സ്വഹാബയിൽ നിന്ന് ബഹുമാനപ്പെട്ട താബിഈകൾ, അവരിൽ നിന്ന് താബിഈകൾ അങ്ങനെ ഏറ്റുവാങ്ങണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അങ്ങനെ ലോകാവസാനം വരെ ഈ സമുദായം ഇവിടെ നിലനിന്ന റളിയല്ലാഹു അൻഹും വറളു അൻഹും. ഒരേ അള്ളാഹു പൊരുത്തപ്പെട്ടു, ഒരു അപകടവും പറ്റാനില്ല. അപ്പൊ ഈ ഒരു പാരമ്പര്യം മുസ്ലിം സമുദായത്തിൽ നിലനിർത്തിപ്പോന്ന 1300 വർഷക്കാലം കേരളത്തിലെ മുസ്ലിങ്ങൾ, ഒരഭിപ്രായ വ്യത്യാസം ഇവിടെ ഇല്ല, ഒരു തർക്കവുമില്ല. നടന്നു വരുന്നതൊക്കെ നമ്മളെ വാപ്പാരും പാപ്പാരും പാപ്പാരപ്പാപ്പാരും അതിന്റെ അപ്പുറത്തെ തലമുറക്കാരും അതിന്റെ അപ്പുറത്തുള്ളവരുമായിട്ട് റസൂല് വരെ ചെന്നെത്തുന്ന ആ പൂർവീക പാരമ്പര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അവരെങ്ങനെ നിസ്കരിച്ചോ, അങ്ങനെ ഖുത്ബോദിയോ, ആരൊക്കെ പള്ളിയിൽ വന്നോ, എന്തെല്ലാം ആചാരങ്ങൾ അവർ നടത്തിയോ, ഇതൊക്കെ. എന്നാൽ ഈ മുസ്ലിങ്ങളെ നമ്മൾക്ക് സംരക്ഷിക്കാൻ ഒരു നിലക്കും സാധ്യമാകുകയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങണം, ഉടനെ തന്നെ നമ്മൾ സംഘടിച്ച് ഉടനെ മുസ്ലിം സമുദായത്തിന് അവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണം. അതിനെതിരിൽ വന്ന വിഭാഗക്കാരാരാണോ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും വാദഗതികളും അത് എന്താണ് എന്ന് വ്യക്തമായി മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തെ ഇവിടത്തെ പണ്ഡിതന്മാർ ആ പ്രസ്ഥാനമുണ്ടാക്കി ആ പരിശുദ്ധമായ അഖുൽ സുന്നത്തി വൽ ജമാഅയുടെ ആദർശങ്ങളും ആചാരങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാൻ രംഗത്ത് വന്നു. ഇതുകൊണ്ട് എന്തുണ്ടായി? കേരളത്തിലെ മുസ്ലിങ്ങൾ മതപരമായി സുരക്ഷിതരായി, ഒരപകടവും സംഭവിച്ചില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭദ്രമായി സുരക്ഷിതമായി പരിശുദ്ധ ഇസ്ലാമിനെ അവരുടെ കൈകളിൽ ഉറപ്പിച്ചു നിർത്താൻ എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ നിലവിൽ വന്നതുകൊണ്ടാണ്. ഈ പണ്ഡിത സംഘം ഇവിടെ പരിശുദ്ധ ദീനിനെ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നതുകൊണ്ടാണ്. അതിന്റെ എതിരിൽ പറയുന്ന ആരൊക്കെ എന്തൊക്കെ വാദഗതികളുണ്ടോ അതിന്റെയൊക്കെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടായതുകൊണ്ടാണ്. അതിന്റെ പേരിൽ ഇന്നും സുരക്ഷിതമാണ് പരിശുദ്ധ ഇസ്ലാം മുസ്ലിങ്ങളുടെ കൈകളിൽ. 14 നൂറ്റാണ്ട്, 1400 വർഷം കഴിഞ്ഞു, 1500 വർഷം പരിശുദ്ധമായ രീതിയിലെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പോന്ന ദീനിനെ അതേപോലെ നിലനിർത്തി പോരാൻ മുസ്ലിം സമുദായത്തിന് ഈ നിലക്കുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കാം. ഇതാണ് ബഹുമാനപ്പെട്ട സമസ്ത. അപ്പൊ സമസ്ത ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അത് രൂപീകരിച്ച കാലം മുതൽക്ക് ഇന്ന് വരെ അതിൽ യാതൊരു നിലക്കും അമാന്തിച്ചിട്ടില്ല, അതിൽ യാതൊരു നിലക്കും മടിച്ചു നിന്നിട്ടില്ല.
അതിന്റെ എതിരിൽ ആരൊക്കെ എന്തൊക്കെ ഇവിടെ പറഞ്ഞുണ്ടാക്കി നടക്കുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ വിശ്വാസങ്ങളെ മുസ്ലിം സമുദായത്തിന് നേരായ നിലക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാഅത്തിന്റെ ദൗത്യം നിർവഹിച്ചു വരികയാണ്. അതിന്റെ ഒരു ഭാഗം എന്നോണമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഈ കാണുന്ന സമ്മേളനവും അതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മഹാനായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നഗറാണ് ഈ നഗർ. മഹാനവറുകളുടെ നാമധേയത്തിലാണ് ഈ നഗരി ഒരുങ്ങിയിരിക്കുന്നത്. ആരായിരുന്നു മഹാനവറുകൾ? പരിശുദ്ധ ദീനിന്റെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലം ഈ സമുദായത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ തന്നെ ഒഴിഞ്ഞു വെച്ചതായിരുന്നു. ആ മഹാനവറുകള് പരിശുദ്ധമായ ഈ ദീനിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി അതിനെതിരിലുള്ള എല്ലാ വിഭാഗക്കാരെയും അടിച്ചൊതുക്കി അവരെ മുഴുവനും ഉദ്ദേശങ്ങളും അവരുടെയൊക്കെ ആവശ്യങ്ങളും ഒരു നിലക്കും ഇവിടെ നടത്താൻ സാധ്യമാകാത്ത വിധത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിൽ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത മഹാന ആ മഹാനവറുകളുടെ നാമധേയത്തിലാണ് ഈ നഗരി ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എസ് കെ എസ് എസ് എഫിന്റെ ഒരു സമ്മേളനമാണ് നടക്കുന്നത്. എസ് കെ എസ് എസ് എഫ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വിദ്യാർത്ഥി വിഭാഗമാണ്. പക്ഷേ സമസ്തയുടെ കീഴിലുള്ള എല്ലാ കീഴ്ഘടകങ്ങളും ഈ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞ സമസ്തയുടെ ആ യഥാർത്ഥമായ രൂപീകരണ ലക്ഷ്യം അത് അവരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനം നടത്തി വരികയാണ്. ഇവിടെ ആ ഏതെല്ലാം ആശയക്കാരോ അപ്പുറത്തുണ്ടോ ആ ആശയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിലുള്ള അബദ്ധങ്ങൾ, അവരുടെ വിശ്വാസങ്ങളിലുള്ള തകരാറുകൾ ഒക്കെ തന്നെ ഇവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ജനങ്ങൾ അതിലേക്ക് പോകുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്താനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട സമസ്തയുടെയും സമസ്തയുടെ കീഴിലുള്ള ഘടകങ്ങളുടെയും പ്രവർത്തനത്തിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും വളരെ വിശദമായി കടക്കുന്നില്ല. ഇവിടെ ദീർഘമായി പ്രസംഗിക്കാനുള്ള ആളുകളൊക്കെയുണ്ട്. ഏതായാലും ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാ അന അലൈഹി വസ്ഹാബി 73 വിഭാഗമായി സമുദായം പിളരും. ഒരു പാർട്ടിയും രണ്ടു പാർട്ടിയും നല്ല പാർട്ടികളോട് അതിന്റെ ഒരു കോമ്പലൻ ഉണ്ടാവും. ഇവിടെ മുസ്ലിം സമുദായത്തിൽ പൂർവികന്മാരെക്കാണ് ഒരു ഉന്നം മുന്നില, അവരത്തരായിട്ടില്ല. അതിനെക്കാണ് ഒരു ഉന്നം മുന്നിൽ മുസ്ലിം സമുദായത്തിൽ വിഭാഗീയത വരും, പാർട്ടികൾ ഉണ്ടാകും. കൊല്ലുകും പിന്നാർ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക, അള്ളാഹിന്റെ റസൂല് പറഞ്ഞ വാക്ക, കൊല്ലുകും പിന്നാ മുഴുവൻ നരകത്തിലാണ്. മുസ്ലിമീങ്ങൾ നരകത്തിൽ. മുസ്ലിമീങ്ങളെ പറ്റി അള്ളാഹിന്റെ റസൂല് പറയാണ്, എന്റെ ഈ സമുദായം പിളർന്ന് പല വിഭാഗങ്ങളായി തിരിയും. ആ തിരിഞ്ഞ എല്ലാ വിഭാഗവും കുല്ലുഹും ഫിന്നാർ മുഴുവൻ നരകത്തില. അപ്പൊ മുഴുവൻ നരകത്തിലാന്ന് പറയുമ്പോ ആരും ഇല്ലേ? ഉടനെ തന്നെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ല, വാഹിദ ഒരു കൂട്ടരൊഴിച്ച് എല്ലാ നരകത്തിലാ, അതിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ ഒന്നേ ഒന്നുള്ളൂ, ഇല്ല വാഹിദ ഒരു വിഭാഗം മാത്രം. ആരാണത്? ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ്, ആരാണത്? മൻഹും യാ റസൂൽ അല്ലാ, ആരാണവര്? അവരെ തിരിഞ്ഞാലല്ലേ ഓലപ്പം ഞങ്ങൾക്കൊക്കെ കൂടാൻ പറ്റുള്ളൂ, ആരാണവര്? ഉടനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, മാ അന അലൈഹി വസ്ഹാബി, അവര് ഞാനും എന്റെ സ്വഹാബത്തും നിലനപത്തിന് അംഗീകരിച്ച് താബീയങ്ങൾ ഏറ്റുവാങ്ങിയതിന് അംഗീകരിച്ച് താബീയത്താബീയങ്ങൾ നിലനിർത്തിയതിന് അംഗീകരിച്ച് അവർക്ക് ശേഷം വന്നവർ ആ പാരമ്പര്യത്തിലൂടെ കൊണ്ടുവന്നത് എന്തൊക്കെയുണ്ടോ അതിനൊന്നും ചോദ്യം ചെയ്യാതെ, അതിനൊന്നും ആക്ഷേപിക്കാതെ അതൊക്കെ പരിശുദ്ധ ദീനാണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചു വരുന്ന അവര് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് വളരെ അങ്ങേയറ്റം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു പല വിഭാഗക്കാരുണ്ട്. ഞാൻ അത്തരം വിശദമായ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ
സമസ്ത രൂപീകരിക്കുന്ന ആ സാഹചര്യം ഉണ്ടാക്കിയത് തന്നെ ഇന്നിവിടെ അറിയപ്പെടുന്ന ഈ സലഫി എന്ന പേരിലും അതിനു മുമ്പ് നദുവത്ത് എന്ന പേരിലും അതിന്റെ മുമ്പ് വഹാബി എന്ന പേരിലും അതിനു മുമ്പ് ഐക്യസംഘം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത്. അന്ന് ഐക്യസംഘം, പിന്നീട് വഹാബികളായി, അതും കഴിഞ്ഞതിന് ശേഷം പിന്നീട് നദുവത്തായി, പിന്നെ ഇപ്പൊ അതും വിട്ടിട്ട് അതിനൊക്കെ എളുപ്പത്തിലൊരു പേരിട്ടൊക്കെ സലഫികൾ അവരാണ് ഒരു വിഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് വിശ്വസിച്ചു വരുന്ന വിശ്വാസാചാരങ്ങൾ എന്തൊക്കെയാണ്? പൂർവീക മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വരുന്ന ഒരുപടി കാര്യങ്ങൾ അവര് ഷിർക്കാണെന്നും അനിസ്ലാമികമാണെന്നും അവർ പറയുന്നു. ഷിർക്കാണ് മുസ്ലിമീങ്ങൾ നടത്തി വരുന്ന ഈ കാര്യങ്ങളൊക്കെ ഷിർക്ക, അത് നടത്തുന്നവർ മുശ്രിക്കുമാണ്. ഇതവർ പറഞ്ഞു നടക്കുന്നുണ്ട്. നമ്മളെ സുന്നത്ത് ജമായത്തിന്റെ, അഹ്ലു സുന്നത്ത് വൽ ജമായത്തിന്റെ ആ ഇടയിൽ നടന്നു വരുന്ന ഒരുപാട് ആചാരങ്ങളെ, വിശ്വാസങ്ങളെ, അതൊക്കെയും ഷിർക്കായി അവർ ചിത്രീകരിക്കുന്നു. അതൊക്കെ കൂടുതൽ കൂടുതൽ ഇവിടെ വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങളൊക്കെ പല പ്രാവശ്യം കേട്ടതായിരിക്കും. ആ ഷിർക്ക് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ മേൽ ആരോപിക്കുന്നത് എങ്ങനെയാണ്? അതിനവരായത്തുകൾ ഓതും, തെളിവുകളുണ്ട്, തെളിവുകളുണ്ട് എന്നാ പറയാ. എന്താ തെളിവ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, യദ്ഹബൂന ഇലാ ആയാത്തിൻ നസലത്തു ഫിൽ മുശ്രിക്കീൻ, ഈ വിഭാഗക്കാര്, പിന്നീട് വരാനുള്ള ഈ വിഭാഗക്കാര്, യഥാർത്ഥ ദീനിന്റെ അഹ്ലികാരം മുഴുവനും മുശ്രിക്കാക്കുന്നവര്, അവരെ സംബന്ധിച്ച്, അവരെ സ്വഭാവത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, യദ്ഹബൂന ഇലാ ആയാത്തിൻ നസലത്തു ഫിൽ മുശ്രിക്കീൻ ഫയഹ്മിലൂന ഹാലൽ മുഅ്മിൻ. മുശ്രിക്കീങ്ങളെ പേരിൽ ഇറങ്ങിയ, മുശ്രിക്കീങ്ങളെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്തുകളെ തെരഞ്ഞ് നടക്ക ഇവര്, എന്നിട്ട് തെരഞ്ഞു നടന്നിട്ട് അത് മുഴുവനും ഈ മുഅ്മിനീങ്ങളായ നല്ല മനുഷ്യന്മാരെ പേരിൽ വെച്ചുപിടിച്ചു. കണ്ടോ, ഇവരും അവരും ഒന്നല്ലേ. മക്കാ മുശ്രിക്കീങ്ങൾ ചെയ്ത തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇവിടുത്തെ ഈ സുന്നികളും ഖുറാഫികളും ചെയ്യുന്ന എന്താണ്? മക്കാ മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്നത് തന്നെ. അല്ലല്ലാത്തവരോട് സഹായം തേടുക, അല്ലല്ലാത്തവരോട് സഹായം തേടുന്നു, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരുടെ മരണാനന്തരം അവരുടെ മൗലിദുകൾ ഓതി ആചാരങ്ങൾ നടത്തുന്നു, അവരെ ആദരിക്കുന്നു, അവരെ സിയാറത്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് പുണ്യം മോഹിക്കുന്നു. ഇതൊക്കെ മക്കാ മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്നതാണ്. അത് അപ്പടി ഇതായി ഇവരും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, അതിനിറങ്ങിയ ആയത്തുകൾ, മക്കാ മുശ്രിക്കുകളെ പറ്റി ഇറങ്ങിയ ആയത്തുകളൊക്കെ ഈ പറയപ്പെട്ട വിഭാഗത്തിന്റെ മേലിൽ വെച്ച് കിട്ടുക. എന്നാൽ കാര്യം, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത്, സ്വഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങളെ കാലത്തൊക്കെ നടന്നതാണ് ഇപ്പൊ ഇതൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണ്, സ്വഹാബത്ത് ചെയ്തതാണ്. സഹായം ചോദിച്ചതും സഹായം അഭ്യർത്ഥിച്ചതും സഹായം അഭ്യർത്ഥിക്കുന്നതും ഒക്കെ ആ കാലത്തെ ഉള്ളതാ. ഇത് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ സ്വീകരിച്ച് നടത്തിപ്പോന്നതിന് മക്കാ മുശ്രിക്കീങ്ങൾ ചെയ്യുന്നതാണ്, അതുപോലത്തെ കുറ്റമാണ്, അതുപോലെ ഷിർക്കാണ്, കുഫ്റാണ് എന്ന് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ മേൽ അത് വെച്ച് കിട്ടുക. അതേപോലെ ഒരുപടി കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നടത്തിപ്പോരുന്ന ഒരുപടി കാര്യങ്ങൾ, അതൊക്കെ ഈ പറയപ്പെട്ട ഈ വിഭാഗം അഥവാ വഹാബികളോ എന്നോ മുജാഹിദുകളോ എന്നോ അതല്ല എന്നുണ്ടെങ്കിൽ സലഫികൾ എന്ന് എന്ത് പേരിൽ അറിയപ്പെടുന്നവരായാലും അവര് അത് ഏറ്റുപറയാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ അതിനുശേഷം മുജാഹിദുകളുടെ ഈ പ്രവർത്തനം ഇവിടെ 1921 കടന്നു വരുന്നത്, മുജാഹിദ് നേതാവ് അന്നായതല്ല, ഐക്യസംഘം, ഐക്യസംഘത്തിന്റെ ഒക്കെ നേതാക്കൾ അന്ന് കൊണ്ടുവന്ന ആശയം എവിടുന്ന് കൊണ്ടുവന്നത്? അത് നജദിൽ നിന്ന് വന്ന നജദിയൻ സിദ്ധാന്തം. നജദിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സിദ്ധാന്തം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആദ്യമായി ഈ പറയപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ശിർക്കും കുഫറുമാണ് എന്ന് ഫത്വ നൽകി മുസ്ലിമീങ്ങളെ മുഴുവനും കൊന്നൊടുക്കുക, വെട്ടിക്കൊല്ല. എന്തിന്? ഇവരൊക്കെ മുശ്രിക്കീങ്ങളെ, ഇവരൊക്കെ മുശ്രിക്കീങ്ങൾ, നല്ല 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 സുന്നികളായ മുസ്ലിമീങ്ങൾ. ആ മനുഷ്യൻ പറഞ്ഞു 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 അള്ളാഹുവിന്റെ റസൂലിനെ പോലും
യാതൊരു നിരക്കും ആദരിക്കാനോ ബഹുമാനിക്കാനോ പാടില്ല എന്ന്. റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കാൻ പാടില്ല. റസൂലുള്ളാഹിനോടാണെങ്കിൽ പോലും ഒമൻ തബസ്സലാ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക ബില്ലാഹി വലൂ മുഹമ്മദാണ്. അല്ലല്ലാത്ത ഒരാളോട് സഹായം തേടി തവസ്സുല് ചെയ്താൽ അത് മുഹമ്മദ് തന്നെയാണെങ്കിൽ പോലും ഫഖദ് അശ്റക, ഈ ചെയ്തോ മുശ്രിക്ക്, അള്ളാനെ കൊണ്ടോ മുശ്രിക്കായി. ഇത് പറഞ്ഞ് ഈ ഫത്വ ഇറക്കി സർവ മുഅ്മിനീങ്ങളെയും വെട്ടിയും വലക്കൊലിന്ന് കൊന്ന് നശിപ്പിച്ച, ഭരണസ്വാധീനം ഉപയോഗിച്ച, കാര്യം നടത്തിയ വ്യക്തിയായിരുന്നു 1111 ഹിജ്റ 1111 ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഈ മനുഷ്യന്റെ ഈ ആശയങ്ങൾ പകർത്തി കൊണ്ടുവന്ന് ഈ കേരളത്തിലേക്ക് അത് കടത്തി കൊണ്ടുവന്ന 1921 ഈ ഐക്യസംഘമാണ്. അവരും അതുപോലെ ഇവിടെ ആ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. മുസ്ലിമീങ്ങൾ ആചരിച്ചു വന്നിരുന്ന മൗലിദ്, അതുപോലെ തന്നെ തവസ്സുല്, ഇസ്തിഗാസ പോലുള്ള പുണ്യകർമ്മങ്ങളൊക്കെ, അതൊക്കെ അനിസ്ലാമികമാണ്, അതൊക്കെ ശിർക്ക്. ആയപ്പോഴേക്ക് വേറൊരു സംഘം വീണ്ടും വരിക, പോരാ ബലയിലെ ഒന്നുകൂടിയും വ്യത്യസ്തമായ ചിലതും കൂടി പറയണം, അതും പറയണം, അതിന് പുറത്ത് കുറച്ചുകൂടിയും പറയണം. അതിനു വേണ്ടിയിട്ടൊരു വിഭാഗം, അതാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ നേതാവ് അബുല്ലേല മൗദൂദി, അദ്ദേഹവും ആദ്യമായി പറഞ്ഞ, അദ്ദേഹം ഈ ആശയവുമായി ഇങ്ങോട്ട് വരുമ്പോ തന്നെ പറഞ്ഞ എന്താ, വിമർശന നിരീക്ഷണത്തിനുള്ള കഴിവ് എനിക്ക് കൈവന്ന ശേഷം ഞാൻ ആദ്യമായി ചെയ്തത്, പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ മതമെന്ന മാലയെ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു. ആകയാൽ ഞാനൊരു നവമുസ്ലിമാണ്. അബുല്ലേല മൗദൂദി നേരം പറഞ്ഞതാ, പച്ചി പറഞ്ഞതാ, പരമ്പരാഗതമായി എനിക്ക് എന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പ, അവരെ വാപ്പ, അവരെ വാപ്പ, അവരെ വാപ്പയച്ച റസൂല് വരെ വന്ന ഈ പരമ്പരാഗതമായ സ്വഹാബത്തിന്റെ താബീങ്ങളുടെ മാർഗത്തിൽ കൂടി കിട്ടിയ മതമെന്ന, നിർജീവ മതം, അത് പറഞ്ഞ നിർജീവ മതമെന്ന മാലയെ എന്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെറിഞ്ഞു. ഞാൻ ഇപ്പൊ ഞാനൊരു നവമുസ്ലിം. ഈ തത്വവുമായിട്ടാണ് ആ മനുഷ്യൻ വന്നത്. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായിട്ട് കുറച്ച് ആൾക്കാർ വടക്കുണ്ടായി. അങ്ങനെ അതിന് മൗദൂദികൾ എന്ന പേരിൽ എന്നവർ അറിയപ്പെടാൻ തുടങ്ങി. അബുല്ലേല മൗദൂദി ആയതുകൊണ്ട് ആ അബുല്ലേല മൗദൂദിയുടെ അനുയായികൾ അവരുടെ ഹുക്കൂമത്തെ ഇലാഹി, അവര് കുറെ പുതിയ പുതിയ കൊണ്ടുവന്നു ഹുക്കൂമത്തെ ഇലാഹി. അള്ളാഹിന്റെ ഹുക്കും മാത്രമേ, ഭരണം മാത്രമേ, ഹുക്കൂമത്ത് മാത്രമേ ഇവിടെ പാടുള്ളൂ, അതിനെ അനുസരിക്കാൻ പാടില്ല. ഈ ഭൗതികമായ ഭരണകൂടത്തെ അനുസരിക്കാൻ പാടില്ല. ഇതൊക്കെ താഊത്തി ഹുക്കൂമത്താണ്. ഈ താഊത്തി ഹുക്കൂമത്തിനെ അംഗീകരിക്കാൻ പാടില്ല. അവർക്കെങ്ങാനും വോട്ട് ചെയ്താലും മുശ്രിക്കാം, അവരനുസരിച്ചാലും മുശ്രിക്കാം, അവരെ വാദം അങ്ങനെ പോയി. എന്താ സ്ഥിതി? ഈ കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞൊക്കെ പോലെടുത്തുണ്ട്. തവസ്സുലും ഇസ്തിഗാസയും മൗലൂദും മാരി ഒക്കെ ശിർക്കാൻ അറിയുന്ന ആശയങ്ങളും വാദങ്ങളും അതിന്റെ പുറമെ. ഇതുമായിട്ട് ജമാഅത്തെ ഇസ്ലാമികളോട് പല ആശയങ്ങളോലും കുറെ പ്രചരിപ്പിച്ചു. പക്ഷേ ഇതിനെയൊക്കെ വ്യക്തമായി ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിന് ഇതിന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പഠിപ്പിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, സമസ്തയുടെ പണ്ഡിതന്മാരാ. അവര് പറഞ്ഞു, മുസ്ലിമീങ്ങളെ, സമുദായമേ, നിങ്ങൾ ഈ കേൾക്കുന്നതിലൊന്നും തന്നെ കുടുങ്ങിപ്പോണ്ട. ഇതൊക്കെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രത്യേകമായ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവര് ഇതുമായിട്ട് ഇറങ്ങിത്തിരിഞ്ഞതാണ്. അവരിറങ്ങിത്തിരിച്ചിരിക്കുന്നത് അതിനാ, അല്ലാതെ ഇതിലൊന്നും യാതൊരു സത്യവുമില്ല, യഥാർത്ഥവുമില്ല. കാരണം പൂർവീകന്മാരെ വഴി വിട്ടുകൊണ്ട് ഏതൊരു മനുഷ്യൻ വന്നാലും അവനെ തള്ളണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അവനെ തള്ളണം. കാരണം നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മുഅ്മിനീങ്ങളുടെ പൂർവിക വഴി വിട്ട് അതല്ലാത്തൊരു മാർഗത്തെ പിൻപറ്റിയ എവനുണ്ടോ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവരൊക്കെ നരകത്തിലുള്ളവരാ. നേരത്തെ പറഞ്ഞ കുല്ലുഹും പിന്നാ, ആ കൊല്ലുഹും പിന്നാർന്ന് പറഞ്ഞപ്പെട്ടവരാ അവര്. അതുകൊണ്ട് ഈ വാദങ്ങളൊന്നും നിങ്ങൾ കേൾക്കണ്ട, ഇവരൊന്നും നിങ്ങൾ അനുസരിക്കണ്ട, ഇവരൊന്നും നിങ്ങൾ അംഗീകരിക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു. സമസ്തഗതിയിൽ വേറൊരു താല്പര്യമില്ല.
സമസ്തയെ സംബന്ധിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ലോക കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഈമാൻ അത് സംരക്ഷിക്കാൻ, ദീന് സംരക്ഷിക്കാൻ മാത്രമായി ഇവിടെ നിലവിൽ വന്ന ബഹുമാനപ്പെട്ട പണ്ഡിത സംഘടനയാണ് സമസ്ത. വേറെ ഒരു താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് മാത്രമല്ല, സമസ്തയുടെ പല തീരുമാനങ്ങളും സമസ്തക്ക് പല നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും സമസ്ത ഹക്ക് പറയാൻ മടിച്ചിട്ടില്ല. സത്യം പറയാൻ സമസ്ത ഒരിക്കലും തന്നെ മടിച്ചിട്ടില്ല. പല നഷ്ടങ്ങളും സമസ്തക്ക് അതിന്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു നിലക്ക് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ സമുദായത്തിനെ രക്ഷിക്കാൻ സത്യം തുറന്ന് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇന്ന് വരെ ആ രീതിയിൽ വരികയാണ്. അപ്പൊ ജമായത്തിന്റെയും മുജാഹിദിന്റെയും ഒക്കെ ആശയങ്ങൾ വന്നപ്പോ അതിനൊക്കെ തുറന്നു പറഞ്ഞു. പിന്നെ അതുപോലത്തെ പല വിഭാഗങ്ങളും ഇവിടെ വന്നു, പല വിഭാഗക്കാരും. അത് ചിലര് ഇതുപോലുള്ള പാർട്ടികളായി, ചിലര് വേറെ ചില പാർട്ടികളായി, ചിലര് മറ്റ് രീതികളായി, അങ്ങനെയൊക്കെ വന്നു. എല്ലാം ബഹുമാനപ്പെട്ട സമസ്ത അതിന്റെ ഉള്ളിൽ കടന്നു ചെന്ന് പരിശോധിച്ചു. എന്താ അവരൊക്കെ സ്ഥിതി, എന്താ അവരൊക്കെ ഹാല്. ചിലര് തെരീക്കത്തിയിട്ട് വന്നു, ഇവിടെ കുരൂര് തെരീക്കത്ത്, ചോറ്റൂര് തെരീക്കത്ത് എന്നൊക്കെ പറഞ്ഞ തെരീക്കത്തുകൾ. ഈ തെരീക്കത്ത് അള്ളാന്റെ മാർഗം, ഷേഖന്മാരുടെ തെരീക്കത്ത് എന്നൊക്കെ പറഞ്ഞ നല്ല വാക്കും പറഞ്ഞ് കുറെ ആളുകൾ അതിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ പണ്ഡിതന്മാർ അതിനെ പരിശോധിച്ചു, ശരിക്കും പരിശോധിച്ചു. അതിലുള്ള അബദ്ധങ്ങളും അപകടങ്ങളും അവർ കണ്ടെത്തി. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തെ അക്കാര്യം അറിയിച്ചു. നിങ്ങളാരും തന്നെ അതിൽ കുടുങ്ങരുത്, നിങ്ങളാരും അതിൽ പെട്ടുപോകരുത്. അത് പിഴച്ച മാർഗമാണ്, അത് ശൈത്താന്റെ മാർഗമാണ്, അള്ളാന്റെ മാർഗമല്ല. ബഹുമാനപ്പെട്ട സമസ്ത അതും തുറന്നു പറഞ്ഞു. ദൈവന്തിൽ ആ ഉലമാവിന്റെ മൊത്തത്തിലുള്ള നിലപാട് നമ്മളൊന്ന് മനസ്സിലാക്കാം. അവര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അയാള് വളരെ നല്ല ഷെയ്ഖുൽ ഇസ്ലാമാണെന്ന് പറഞ്ഞുകൊണ്ടും ആയിരുന്നു നടന്നു. ഫതാവ റഷീദിയില് 96 പേജിൽ കാണാം, വേറെ ഒന്ന് കേട്ടു. അപകടങ്ങൾ എവിടെ എത്തിയണം? ഫതാവ റഷീദിയില് ഈ പറഞ്ഞ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവിന്റെ നേതാവ് ഉസ്താദ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ ഗൈബ് അറിയുകയില്ല, ഇത് ഖുർആനും ഹദീസും സ്ഥിരപ്പെടുത്തിയതാണ്. നബിക്ക് ഗൈബിന്റെ അറിവ് ഉണ്ടെന്ന് വിശ്വസിക്കൽ കുഫ്റാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയുന്നു വിശ്വസിച്ചാൽ കുഫ്റാണ്. ഫതാവ റഷീദിയില് അത് വ്യക്തമായ കുഫ്റാണ്, കുഫ്റെന്നല്ല പറഞ്ഞിട്ടുള്ള, വ്യക്തമായ കുഫ്ർ വായിച്ചു. ഹസ്രത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കോ ഇൽമേ ഗൈബ്നതാ നബി ഉസ്കാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയില്ല. കബി ഉസ്കാ ദൈവ ന കബി ഉസ്കാ ദൈവാ കിയ ഓർ കലാമുല്ലാ ശരീഫ് ഓർ ബഹുസി അഹാദീസ് മേ മൗജൂദ് ഹേ. ഇത് ഖുർആനും സുന്നത്തിലും ഒക്കെ വളരെ വ്യക്തമായി വന്നതാ. കേ ആ ആലിമുൽ ഗൈബ്നതൈ, അതെ, റസൂലുള്ളാഹി ആലിമുൽ ഗൈബ് അല്ല, ഗൈബ് അറിയുന്ന അതെങ്ങാനും ഉണ്ടെന്നാരെങ്കിലും വിശ്വസിച്ചാൽ അത് സ്വരീഹൻ ശിർക്കാണ്, യഥാർത്ഥ ശിർക്കാണ്. വിശ്വസിക്കല് റസൂലുള്ളാഹിക്ക് വൈബ് അറിയുന്ന വിശ്വസിക്കും. എവിടെ എത്തിപ്പോയി? ഇവിടെ കണ്ടാ നമ്മള് നിസ്കരിക്കാൻ പറയാണ്, നോമ്പൊലിക്കാൻ പറയാണ്, സ്വലാത്ത് എല്ലാം പറയാണ്, കള്ളുടിച്ചരുതെന്ന് പറയാണ്, തമ്മാടിത്തരം ചെയ്യരുതെന്ന് പറയാണ്, അങ്ങാടിയിൽ വെറുതെ വയന്ന് നടക്കല്ലേ എന്ന് പറയാണ്. നല്ല ഉപദേശമായിട്ട് നടക്കണ മനുഷ്യന്മാരാ ഈ മനുഷ്യന്മാര്. യഥാർത്ഥത്തിൽ അവരെ പ്രമാണത്തിൽ എന്താ പറയണതെന്ന് ഞങ്ങൾ ഈ കേൾക്കുന്നത് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രമാണമാണ് ഇതൊക്കെ. ആ പ്രമാണത്തിൽ പറയുന്നതാണ് ഫതാവ റഷീദിയ 96 പേജ്. ഇനി വേറൊരു സ്ഥലത്ത് ഫതാവ റഷീദിയ 66 ിലൂടെ നബി കേൾക്കുമെന്ന് വിശ്വസിച്ച് ദൂരെ നിന്ന് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നത് കുഫ്റാണ്. ജബ് അംബിയ അലൈഹി മുസ്ലാം കോ ഇൽമേ ഗൈബ് നഹീ തോ യാ റസൂലല്ലാഹ് കഹ്നാ ബി നാജാ ഇസ് ഹോഗാ. അംബിയാക്കന്മാർക്ക് ഗൈബ് അറിയില്ല. ആരെങ്കിലും യാ റസൂലല്ലാഹ് എന്ന് ഗൈബ് അറിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും വിളിച്ചോ, വിളിച്ചാൽ അത് കുഫ്റാണ്. ഈ വിശ്വാസം ഇല്ലെങ്കിൽ കുഫറിന് തുല്യമാണ്. അഗർ യേ അഖീദാ കർകേ കഹേ കോ
दूर से सुन्नत सुन्नत है बिसबबे इल्मे गैब के तो खुद कुफर है और जो ये अकीदा नहीं तो कुफर नहीं मगर कलिमे मुशाबिह बेकुफर है हां अकीदा इल्लेंगे देखो गैब അറിയും എന്ന റസൂലുള്ളാനെ പറ്റി വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നിട്ട് യാ റസൂലുള്ളാ വിളിക്കുകയാണെങ്കിൽ ഷബീഹ കുഫ്റാണ് കുഫ്റിന് തുല്യ തരളുപാണ് ശിർക്കും കുഫ്റും ഫത്വ കൊടുക്കാൻ അറിയ ഒരു മടിയില്ല ശിർക്കിന്റെയും കുഫ്റിന്റെയും ഫത്വയുടെ ഒരു കൊട്ട ഇതാണ് ഫതാവൽ കുബ്ര അല്ല ഫതാവ റഷീദ ഇതൊക്കെ ഇതിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കണം സമസ്ത വെറുതെ എന്തെങ്കിലും പറയാന്ന് ആ സമസ്തനെ പറ്റി സമസ്തന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി വിഷയങ്ങളെ മനസ്സിലാക്കി വ്യക്തമായി അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം സമസ്ത എന്തേലും പറയും അത് പറയും അത് കിട്ടിക്കഴിഞ്ഞാൽ സമസ്തം അടിച്ചു നിൽക്കൂല ഓ അതിന് നമ്മളെ മറ്റയാളുണ്ടല്ലോ ഇവരൊക്കെ നമ്മളെ ആൾക്കാരാണല്ലോ എങ്ങനെ നമ്മളെ പറയാ ആ ഒരു മടി സമസ്തക്കില്ല ഓലോട് പറയും ഓല് പറഞ്ഞിട്ട് ഓര് മാറുകയാണെങ്കിൽ ഓര് മാറുക ഹഖ് അല്ലാഹു തആലയാണ് ഹഖായ തരീഖ് കാണിച്ചു കൊടുക്കുന്നത് അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഹു നമ്മൾ ഓർക്കണം അള്ളാഹനോട് പടച്ചോനെ ഹഖ്ന ജ ഹഖായിട്ട് എനിക്ക് കാണിച്ചുകൊണ്ട അതിനോട് പിൻപറ്റാനുള്ള തോഫീഖ് കൊണ്ട ഇത് പടച്ചോൻ തരുന്നതാ ഇന്നക ലാ തഹദി മൻ അഹ്ബബ്ത വലാക്കിൻ അല്ലാഹ യഹദി മൻ യശാ ഒരിക്കലും നമുക്ക് ഹിദായത്ത് ആക്കാൻ കഴിയൂല നമ്മൾ പറഞ്ഞു നോക്കുക പടച്ച റബ്ബാണ് ഹിദായത്ത് കൊടുക്കണം അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ ആരെങ്കിലും ഒരു കുടിയിൽ പോയിരുന്ന അവർക്കൊക്കെ ഹിദായത്ത് അള്ളാഹു കൊടുക്കട്ടെ എന്ത് പറയാനാ നമ്മള് നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഈ കാര്യങ്ങൾ അത്രയും കടുപ്പുള്ള കാര്യങ്ങൾ അവരുടെ ആശയങ്ങളായി നിലനിൽക്കുന്നത് കൊണ്ട് അതിൽ സാധാരണ ജനങ്ങളെ നിങ്ങളതിൽ കുടുങ്ങണ്ട നിങ്ങളതിന് പോകണ്ട നിങ്ങളതിൽ പെടണ്ട നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കലിമത്തു ഹത്തിൻ ഉരീദ ബിഹിൽ ബാത്തിൽ കലിമത്തു ഹത്താണ് പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ബാത്തിലാണ് അതുപോലെയാണ് നല്ല നമ്മൾ ചൂണ്ടലിടാൻ പോകുമല്ലോ ചൂണ്ടല് നല്ല അറിയാലോ ചൂണ്ടലിടാൻ പോകുമ്പോ തോട്ടിലും വഴിയിലൊക്കെ ചൂണ്ടലിടാൻ പോകും അപ്പൊ എന്താ അതിന്റെ കുളത്തുമ്മല് ഒരു ഏര കുളത്തിൽ ഇട്ടുകൊടുക്കും ഇട്ടുകൊടുക്കുമ്പോ ഇമ്മക്ക് ഇങ്ങനെ മീൻ വരിക മീൻ വരികയാണ് മീൻ വിചാരിച്ചു പടച്ചോനെ ഇത്തിരി നല്ലൊരു തീറ്റ തന്ന മനുഷ്യൻ ആരാ ഒരു മനുഷ്യൻ നോക്കി നിങ്ങള് എനിക്ക് തിന്നാൻ തന്നു അങ്ങനെ അങ്ങനെ എല്ലാം ഉഷാറിലാണ് ചെല്ലും മീനെ ഇതിങ്ങനെ കഴിയും പിന്നെ മീൻ ഇങ്ങനെ ആകുകയാണ് കഴിഞ്ഞു അതിന്റെ മീൻ പിടിച്ചാൻ പോയി നോക്കിയില്ല നിങ്ങളൊക്കെ ഈ നിലക്ക് നല്ല തീറ്റ ഇട്ടുകൊടുക്ക നിസ്കരിച്ചാൻ വരി സലാത്തി എല്ലാം വരി എന്നിട്ടോ അവസാന തെറ്റ വലിയ വലിച്ചണ തീക്ക ഈ ജാതിക്ക വലിച്ചണ ഒറ്റ വലിയ അതോടുകൂടി കഴിഞ്ഞു ഈ മനുഷ്യന്റെ ഈമാൻ പോയി ഈമാൻ പോയി കുഫറിലും ഷിർക്കിലും അതിന്റെ കൂമ്പാര കെട്ടുമായി ഫത്വയുമായിട്ടുള്ള ആ ഒരു ഏടും ഗ്രന്ഥവും അടിസ്ഥാനമാക്കിയ ഇതിലേക്ക് ഇങ്ങോട്ട് കയറിയ പിന്നെ കഥ കഴിഞ്ഞില്ലേ ആ മനുഷ്യന്റെ സ്ഥിതി എന്താ ഇനി വേറൊന്ന് കേട്ടോ നമ്മളൊക്കെ ഇപ്പൊ ഒമാ അർസലാക്ക ഇല്ല റഹ്മത്തല്ലില്ല ആലമീൻ പത്താവ 96 ഒമാ അർസലാക്ക ഇല്ല റഹ്മത്തല്ലില്ല ആലമീൻ അള്ളാഹുന്റെ റസൂലിനെ പറ്റി വിവരമുള്ളവർക്കും വിവരമില്ലാത്തവർക്കും എല്ലാവർക്കും അറിയണതാണ് റഹ്മത്തല്ലില്ല ആലമീനാണ് റസൂലുള്ളാഹി ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ് തങ്ങളെ ഞാൻ അയച്ചത് അല്ലാഹു അറിയാം നമ്മളെല്ലാവരും റഹ്മത്തല്ലില്ല ആലമീൻ എന്ന് അള്ളാഹുന്റെ റസൂലിനെ വിളിക്കുന്നു അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തല്ലില്ല ആലമീൻ എല്ലാ മനുഷ്യന്മാരും ഈമാനുള്ളവരൊക്കെ വിളിക്കല്ലേ റഹ്മത്തല്ലില്ല ആലമീൻ അപ്പൊ റസൂലുള്ളാഹിക്കുള്ള ഒരു ഉന്നത പദവിയാണ് റഹ്മത്തല്ലില്ല ആലമീൻ ലോകർക്ക് മുഴുവനും അനുഗ്രഹം ഇത് റസൂലുള്ളാഹിന്റെ മാത്രമുള്ള പദവിയാ ഇതിനെ സംബന്ധിച്ച് ഈ മനുഷ്യൻ പറയണ കേട്ടോളൂ റഹ്മത്തല്ലില്ല ആലമീൻ എന്ന ഗുണം റസൂലുള്ളാഹിക്ക് മാത്രം പ്രത്യേകമുള്ളതല്ല 96 വായിച്ച لفظ رحمت للعالمين صفت خاصه رسول صلى الله عليه وسلم کی نہیں ہے نہیں ہے بلکہ ادھ خاص رسول اللہ نے خاص الا لا رحمت للعالمين എന്നത് رسول اللہ نے خاص نہیں ہے رسول اللہ کے ماتر اللہ دل بلکہ اولیاء و انبیاء اور علماء ربانیین بھی موجب رحمت العالم ہوتے ہیں எல்லாருக்கும் انبیاء کمارک اولیاء کمارک علماء کلک எல்லாருக்கும் போறே
എന്താണ് ഈ പറഞ്ഞത്? എന്തൊരു കടുപ്പുള്ള വാക്കാണ്! നിങ്ങളൊന്ന് അല്ലാഹുവിന്റെ റസൂലിനൊക്കെ കൊണ്ട് വെക്കണത് എവിടെ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇവിടെ അങ്ങോട്ട് പറയണേട്ടാ ലോ ചുണ്ടുമെന്നാണ് ബുബൂല അങ്ങോട്ട് പറയുമ്പോൾ തന്നെ ചുണ്ടുമെന്നാണ് പോലും ഇവിടെ എന്താ ഞങ്ങൾ പറഞ്ഞു നന്നൂടും ചോദിച്ചേണ്ടി വരും ആ നിലക്ക്. ആ റഹ്മത്തുല്ലാലമീനാണ് എന്ന് അല്ല വ്യക്തമായി പറയണം. ഒമാർസല്ലാക്ക നിങ്ങളല്ലാതെ ഞമ്മൾ എന്ത് ചെയ്തിട്ടില്ല. റഹ്മത്തുല്ലാലമീൻ അല്ലാത്ത നിലക്ക് നിങ്ങൾ അയച്ചിട്ട് ഞങ്ങൾ റഹ്മത്തുല്ലാലമീൻ ആ നിലക്കാണ് നിങ്ങളെ അള്ളാഹു താല അയച്ചിട്ടുള്ളത്. അതേ റസൂലുള്ളാഹിക്ക് മാത്രമുള്ള ഒന്നല്ല. അള്ളാഹിനോടൊന്ന് പറയേണ്ടതായിരുന്നു നിങ്ങൾ കുറച്ചുകൂടി ആൾക്കൂടിയും കൊടുത്തക്കൂടെന്ന് പറഞ്ഞാളി പറച്ചവനെ ഇന്ത്യ ഇപ്പൊ ഇവിടെ മാത്രമാക്കിയത് എല്ലതിന്റെ അർത്ഥം അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കോ വിലമാക്കൾക്കോ വേറെയുള്ളവർക്കോ ഒക്കെ റഹ്മത്തുല്ലാലമീൻ എന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തൊരു കടുപ്പം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാണ്. വേറൊന്ന് കേട്ടു ഈ പത്താവന്റെ 105-ാം പേജിൽ ഷറഇന് വിരുദ്ധമായ ഒരു കാര്യവും ഇല്ലെങ്കിലും കേട്ടോളി ഷറഇന് വിരുദ്ധമായ ഒരു കാര്യവും ഇല്ലെങ്കിലും മൗലിദിന്റെ സദസ്സുണ്ടാക്കൽ ഇക്കാലത്ത് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഉറൂസും പാടില്ലാത്തതാണ്. പത്താവ 105-ാം പേജിൽ അഖദേ മജ്ലിസ് മൗലൂദ് അഗർച്ച ഉസ്മേ കോയി അംർ ഗൈർ മശ്റൂ ന ഹോ മഗർ ഇഹ്തിമാം തദായി ഇസ്മേ ബി മൗജൂദ് ഹൈ ലിഹാദാ ഇസ് സമാന മേ ദുരുസ്ത് നഹീ ഹൈ. ഈ കാലത്ത് നമ്മളിപ്പത്തെ ഈ കാലണ്ടല്ലോ, ഈ കാലത്ത് ഒരിക്കലും തന്നെ അതിന് മജ്ലിസ് ഉണ്ടായിക്കൂടാ മൗലൂദിന്റെ. നമ്മളിപ്പോ ഒരു റബീ ലെവലായ ഒരു മോചന്മാരെ വിളിച്ചാണ്ട് മങ്കൂസ് മൗലൂദ് കോതിച്ച വീട്ടിലൊരു ബർക്കത്താണ്, നാട്ടിനൊരു ബർക്കത്താണ്, റസൂലുള്ളാഹിനോടുള്ള ഒരു മഹബത്തുമാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ ഒരു പൊരുത്തം നമുക്ക് കിട്ടാന്നല്ലോ, കാരണം റസൂലുള്ളാഹിന്റെ മുന്നില് റസൂലുള്ളാഹിനെ സ്നേഹിച്ച് രക്ഷപ്പെടണം എന്നാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഇതിനെ തീയതി അന്വേഷിക്കണം. മാതാ അഴുതത്തലഹ, എന്താണ് ആ ഖിയാമനാളിന് വേണ്ടി എന്റെ അടുത്ത് ഒരുക്കുള്ളത്? കുറച്ച് ഒരുങ്ങി ചെല്ലേണ്ടി വരും അവിടേക്ക്. ഡേറ്റ് ചോദിക്കണിടക്ക് കുറച്ച് ഇതൊക്കെ ഒന്ന് കെട്ടി പൊതിഞ്ഞ് അതൊക്കെ ആയിട്ടാണ് പോണ്ടേ. അതിനെന്റെ അടുത്ത് എന്താ ഒരുക്കുള്ളതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു എന്റെ അടുത്തൊന്നുമില്ല, ഞാൻ ലമുസല്ലി കസീറ സ്വലാ വലം അസൂം കസീറ സൗമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ അദ്ദേഹം പറയാണ് ലമുസല്ലി കസീറ സ്വലാത്തിൻ വലമസും കസീറ സൗമിൻ വലം അതസദ്ദഖ കസീറ സദഖത്തിൻ. ഞാൻ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല, ഞാൻ കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല, ഞാൻ കൂടുതൽ ദാനധർമ്മം ചെയ്ത ആ ഒരു പുണ്യവും എന്റെ കയ്യിൽ വല്ലേ. അത് ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള തഖ്‌വയുടെ ഭക്തിയുടെ ഭാഗം. അതൊരു മുഅ്മിനായ മുത്തഖിയായ മനുഷ്യനിൽ തന്നെ താങ്ങിട്ടുണ്ടാകും. റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ ആർക്കാ കയ്യ? റസൂലുള്ളാഹിനെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കാ കയ്യ? എന്നെ സ്നേഹിച്ചോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു. എന്താ റസൂല് പറഞ്ഞത്? ഒരാള് എന്നെ സ്നേഹിക്ക, എങ്ങനെ സ്നേഹിക്കണം? ഓന്റെ വാപ്പാനെയും ഉമ്മാനെയും മക്കളെയും ഓന്റെ ഭാര്യനെയും ഓനെയും ഒക്കെ സ്നേഹിക്കുന്നതിനേക്കാണ് എന്നെ സ്നേഹിക്കുന്നത്. അല്ലാമിനോ അങ്ങനത്തെ സ്നേഹത്തിന് വേണ്ടി നമ്മളെ വീടുകളിൽ വെച്ച് റസൂലുള്ളാഹിന്റെ ബഹുമാനാദരവുകൾ പറഞ്ഞ് മൗലിദ് ഓതുന്നതും ആ സദസ്സുണ്ടാക്കുന്നതും ഈ കാലത്ത് പാടില്ലാത്തതാകുന്നു. എങ്ങനെയുണ്ട് പത്തുവ? ഫതാവ റഷീദിയ. ഇനി വേറെ ഒന്ന് കേട്ടു. ഫതാവ റഷീദിയ തഖ്‌വിയത്തുൽ ഈമാൻ. തഖ്‌വിയത്തുൽ ഈമാന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് വേറെ സ്ഥലത്ത് പറയുന്ന കേട്ടോ, നബി അറിയും കാണും എന്ന നിലക്ക് യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് ശിർക്കാണ്. ദൂരെ നിന്ന് ഒരു നബിയിനെയോ വലിയനെയോ വിളിച്ചാൽ അവൻ മുശ്രിക്കായി. അവരോട് ഹാജത്ത് തേടുന്നവനും മുശ്രിക്കാണ്. അവരുടെ മക്ബറ സിയാറത്തിന് പുറപ്പെട്ടവനും മുശ്രിക്കാണ്. മക്ബറ സ്ഥലത്ത് വിളക്ക് കത്തിക്കുന്നവനും അടിച്ചു വാരി വൃത്തിയാക്കുന്നവനും അവിടെ അടിച്ചു വാരി വൃത്തിയാക്കുന്നവനും അവിടെ നിൽക്കുന്ന ദാഹിച്ചവന് വെള്ളം കൊടുക്കുന്നവനും കാഫറാണ്. തഖ്‌വിയത്തുൽ ഈമാൻ ഉണ്ടോ? ഇതാണ് ഓലെ അടിസ്ഥാനം.
ഒരു മഖ്ബറങ്ങളിൽ ചെന്ന് സിയാറത്ത് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കാനെ, അവിടെ ചണ്ടിയും ചരക്കൊക്കെ ഉണ്ടെന്ന് അടിച്ച് നന്നാക്കിയാണ്ട് മഹാന്റെ അവിടെ നിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കട്ടെ എന്നുള്ളവർക്ക് ഒന്ന് അടിച്ചു വൃത്തിയാക്കി ഓ മുശരിക്ക്. ഇനി അവിടെ ആരെങ്കിലും ഒന്നാണ് അൽഫാത്തിഹ എന്ന് പറഞ്ഞ ആ മഹാന്റെ പേരിലൊരു ദുആ നടത്താൻ, ഓനെ വെയിലിങ്ങനെ കൊണ്ടുവരാണ് ദ്വാരക്കാണ്, അല്ലെ വല്ലാത്ത ചൂടുള്ള സമയത്ത് ദ്വാരക്ക, അല്ലെ വെള്ളം ഉണ്ടവിടെ വെച്ചാ എന്താ ആ വെള്ളം കൊടുത്തോന്ന് മുശരിക്ക്. ഇനി എന്താ ഇതിൽ വേണ്ടത്? ഇത് ഇവിടുത്തെ മുജാഹിദീങ്ങളോട് ചോദിച്ചാൽ ഓരും പറയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്തരത്തോളം ഇനി വേറൊന്ന് കേട്ടോ, സിറാത്തുൽ മുസ്തഖീം ഇസ്മായിൽ നബിയുടെ മറ്റൊരു കിതാബാണ് സിറാത്തുൽ മുസ്തഖീം, 97 പേജ്. അതിൽ കേട്ടോളൂ, നമസ്കാരത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ റസൂലുള്ളാനെ മനസ്സിക്ക് കൊണ്ടരേ ചെയ്യരുത്. ഇനി ഒരാൾ അങ്ങനെ കൊണ്ടരുകയാണെങ്കിൽ എന്താ അവന്റെ സ്ഥിതി? അത് ഇതാ വളരെ വ്യക്തമായി ഇസ്മായിൽ ദൈലവി അദ്ദേഹത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ 97 പേജ് പറയുന്നു. നമസ്കാരത്തിൽ ആ 97 പേജ് നമസ്കാരത്തിൽ സിനാ ചെയ്യുന്നതായോ വ്യഭിചരിക്കുമ്പളേ അങ്ങനെ മനസ്സിലാക്കരുത് ഞാൻ വ്യഭിചരിക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യയെ സംയോഗം ചെയ്യുന്നതായോ, അല്ലെങ്കിൽ ഞാൻ പെണ്ണുങ്ങളൊപ്പം കിടക്കുകയാണ് എന്ന് തോന്നിയാൽ ഹൃദയത്തിൽ വിചാരിച്ചാലും കുഴപ്പമില്ല കേട്ടോ, എന്നും കുഴപ്പമില്ല വിചാരിച്ചാലും. ഷെയ്ഖന്മാരെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തന്നെയോ ഹൃദയത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കരുതുന്നത് തന്റെ കഴുത മൂരി എന്നിവകളെ വിചാരിക്കുന്നതിനേക്കാൾ മോശമാണ്. മനസ്സിൽ കഴുതേ മൂരിയെ എന്നൊക്കെ വേണേ വിചാരിച്ചോളി, എന്നാലും ആരെ വിചാരിച്ചുകൂടാ? അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ കൊടുന്നു പോകരുത്. അസ്സലാമു അലൈക കഴുതേ, സലാമു അലൈക മൂരിയെ വിചാരിച്ചോളൂ, സലാമു അലൈക എന്ന് പറയുമ്പോ റസൂലുള്ളേ അള്ളാന്റെ നബിയെ എന്ന് വിചാരിച്ച് പോകരുത്, അത് പാടില്ലാത്തതാണ്. സിറാത്തുൽ മുസ്തഖീം 97 അങ്ങനത്തെ മനസ്സിൽ ആ രീതിയിൽ എന്തിനെ കൊണ്ടെന്നാലും മുസ്തഗ്രിക് ഹോനെ സെ ബുരാ ഹെ. പുറത്തേക്ക് പ്രചരിച്ചോട്ടെ, അതിന് വേണ്ടിട്ടാണ് കേട്ടോ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് റസൂലുള്ളാഹിമ നിൽക്കുന്ന നമ്മൾ കരുതിയത് പോയി, ഔലിയാക്കന്മാര് പോയി, റൂസ് പോയി, മൗലൂദ് പോയി, അസ്സലാമു അലൈക എന്ന് വിചാരിച്ചപ്പോ കഴുതേന്ന് വിചാരിച്ചാലും റസൂലുള്ളാഹിനെ വിചാരിക്കരുത് എന്നോടത്തെത്തി. ഞാൻ അവിടെ നിന്നോ അവിടെ നിൽക്കുന്നില്ല, പിടിച്ച അള്ളാനെ പിടിച്ചാണ്. അല്ലാഹു തആല വതാവ റഷീദിയ 84 പേജ് അള്ളാഹു കളവ് പറയും. അള്ളാഹുക്ക് കളവ് പറയാ ജായിസാണെന്നാ പറഞ്ഞോ അല്ലേ എന്നുള്ളതല്ല, കളവ് പറയാൻ ജായിസാണ് നോക്കാണ്. എന്താണ് പറച്ചിന്റെ ഒരു 84 പേര് ഇതില്ല പത്താവ റഷീദി, പത്താവ റഷീദിയാണ് പുസ്തകം, കിതാബ് മാറല്ലേ. 84 വായിച്ചോളൂ. ഇസ്ലാം മസ്നൂൻ ആങ്ക അപ്നെ മസ്അലക ഇംകാൻ കദബ് കോ ഇസ്തിഫ്സാർ ഫർമായാ ഹെ. അല്ലാഹ് കേ കദബ് പറയാം, മണ പറയാം, അത് ജായിസാണ്, വിരോധമൊന്നുമില്ല. അല്ലാഹ് പറഞ്ഞോ അല്ലെ പറയോ എന്നുള്ളതല്ല, പറയാം. ഇംകാൻ അല്ലാഹ്ക്ക് മുസ്തഹീലായ സിഫത്താണ് കദബ്, പാടില്ലാത്ത സിഫത്ത് എന്നാണ് സിഫത്ത് പെട്ടതാ കദബ്, അതും നിങ്ങൾ പറയണ്ട, അത് ജായിദായ സിഫത്തായി കളയും. അള്ളാഹ്ക്ക് ജായിദായ സിഫത്തുണ്ട്, വാജിബായ സിഫത്തുണ്ട്, മുസ്തഹീലായ സിഫത്തുണ്ട്. അതിൽ കളവ് എന്ന് പറഞ്ഞത് അള്ളാഹു തആലക്ക് മുസ്തഹീലാ, ഒരിക്കലും അള്ളാഹിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത, അതിനെ അയിന് മാറ്റിയിട്ട് ജായിദിൽ കിട്ടാളി പറച്ചോനും വിടണില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചു
അല്ലാഹു അല്ലെങ്കിലും കഴിച്ചില്ലായി നേടിയ അവിടുന്ന് എന്താണ് കൂട്ടരെ ഇതൊക്കെ ഇതൊക്കെ കണ്ട് സമസ്തം ഉണ്ടാതിരിക്കുക. ഓ നമ്മൾ ആ മറ്റേ അജയറുണ്ടായില് മറ്റേ മോചയറുണ്ടായില്ലായിരുന്ന സമസ്തം ഉണ്ടായിരിക്കുക. ഈ ഹക്ക് പറയാതിരിക്കൂല, ഒരിക്കലും മടിച്ചു നിൽക്കൂല. ഇതില് സമസ്തയുടെ ആ നയം അതാ മനസ്സിലായോ? അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ഇനി ഇത് ഒരുപാട് വായിക്കാണ്ട് ഇത്രത്തന്നെ നിങ്ങൾക്ക് എമ്പാടും പാടുമായി. ഇങ്ങനെയുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തി പോന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ വിഭാഗക്കാരെ ജനങ്ങളോട് മുന്നിൽ പറഞ്ഞു ഇവരത് ശരിയല്ല, നിങ്ങൾ അവരേറ്റ് കൂട്ടുകൂടരുത്, അവരതീ പോകരുത്, അവരതീ ഓരോ കാര്യവുമായി നിങ്ങൾ ബന്ധപ്പെടരുത്. ഇത് സമസ്ത പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സമസ്ത പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ടതില്ല. ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും സമസ്ത രൂപീകരിച്ച കാലം മുതൽക്ക് ഇന്ന് വരെയുള്ള സർവ്വ വിഷയങ്ങളിലും സമസ്ത എന്താ പറഞ്ഞെങ്കിലാ അത് ഉലമാവ് പറയണതാ, അത് ഹക്ക. അതിൽ ഇനി നമുക്കൊരു സംശയവും വേണ്ട, അതിൽ നമുക്ക് സ്വീകരിക്കാൻ മടിക്കും വേണ്ട എന്ന നിലക്ക് മുസ്ലിമീങ്ങൾ മുഴുവനും സ്വീകരിച്ചു പോന്ന ഈ പോന്ന ആ രീതി തന്നെയാണ് ഇവരെ സംബന്ധിച്ചും സമസ്തക്ക് എടുക്കാൻ കഴിഞ്ഞതും എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ അംഗീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയാൻ കരുതി ഏറെ പറഞ്ഞു 9 മണി. പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതാണ് ഇപ്പൊ സമസ്തയുടെ ആശയ വിശദീകരണം എന്ന് പറയുന്നത്. സമസ്തയുടെ ലക്ഷ്യങ്ങളും ആദർശങ്ങളും ഈ നിലക്കുള്ള വിദഗ്ധകൾ മുസ്ലിം സമുദായത്തിൽ കടന്നു വരുന്നത് നോക്കിയിട്ട് അതിനെ ശരിക്ക് തടുത്തു നിർത്തി മുസ്ലിമീങ്ങളിലേക്ക് കടക്കാൻ അയക്കാതിരിക്കുക, മുസ്ലിമീങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്തുക, മുസ്ലിമീങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക, മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളെ ശരിയാക്കുക, ഈ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ തന്നെ ഇസ്ലാമിന്റെ പൂർവീകം മുസ്ലിമീങ്ങളുടെ ആ വഴിക്ക് വന്നതുപോലെ ചെയ്യുക. ഹുത്തുപരിഭാഷത സമസ്ത അംഗീകരിക്കണില്ല. എന്താ അംഗീകരിക്കാത്തത്? 1300 കൊല്ലം വരെ ഈ മുജാഹിദാനന്ദൻ 1936 വരെ അംഗീകരിക്കാത്തൊരു വിഷയം. 1936 വരെ മുജാഹിദീങ്ങളും പറഞ്ഞത് എന്ത് ചെയ്യുന്നു? വലാക്കിൻ ആവുനാ ഷെയ്യുൻ നാഹറു എംബഗിൽ ഇൽത്തിഫാത്തു ഇലൈഹി വഹു അന്നാലം നജിദിബി കിതാബി മിനൽ കുതുബി അന്നസലഫ സാലിഹ വസ്സഹാബത വത്മിന സ്വഹാബത്തി വത്താബീന വത്താബീഹിം കാനു യുതർജിമുനൽ ഖുതബ ബിലഗതി അഹ്ലിൽ ബിലാദ്. ഓലർണാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, ജൈദീങ്ങൾക്കും കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്താ വിഷയം? ആ വിഷയം ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഇതാ, സലഫു സാലിഹീങ്ങളായ സ്വഹാബത്ത് താബിഈങ്ങൾ താബിഈ താബിഈങ്ങൾ അവരെ പിൻപറ്റി വന്നതായ ആളുകൾ അവര് ഖുതുബ ആ നാട്ടുകാരുടെ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിരുന്നു എന്നോ അങ്ങനെ ഓതിയിരുന്നു എന്നോ ഒരു കിതാബിലും നമ്മൾ കാണുന്നില്ല. ലം നജിദ് ഫീ കിതാബി മിനൽ കുതുബി. ഇവിടെയാണ് ഖുതുബ പരിഭാഷ ചെയ്യണം എന്നുള്ളത് വീണ്ടും 1936 പരിഭാഷക്കാര് പുറത്തു വരുന്നത്. അത് വരെ ഓലും പറഞ്ഞിരുന്നില്ല തന്നെ, കിതാബിലൊന്നും കാണാതെ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യണില്ല. 36 ഓല് പറഞ്ഞു ഇതാ സംഗതി എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇന്നിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഖുതുബ മിൻഹൈസുൽ ഇന്നിപ്പോ നടന്നു വരുന്ന ഈ ഖുതുബകൾ ജനങ്ങൾക്ക് തിരിയാത്തതാണ്. അതുകൊണ്ട് തുർശിദു ആദിഹിൽ ജംഇയത്ത് ഖുതബാൽ മസാജിദി വ മുതവല്ലിഹ അൻ യുതർജിമുൽ ഖുതബ ബി ലഗതി അഹ്ലിൽ ബിലാദ്. ഞങ്ങൾ എല്ലാ പള്ളി മുതവല്ലിമാരോടും എല്ലാ പള്ളി ഖതീബമാരോടും പറയണു, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്താളി. സമസ്ത പറഞ്ഞു പറ്റൂലേ, പറ്റൂല. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള എന്താ അള്ളാഹു പറഞ്ഞിട്ടുള്ള എന്താ അള്ളാന്റെ ആ മാർഗം മുസ്ലിമീങ്ങളുടെ മാർഗമാണ്. അതിൽ കാണാത്തൊന്ന് പുതിയതുങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അതുണ്ടാക്കിയാൽ അപകടമാണ്. ഇതെല്ലാരും കേട്ടില്ലേ? സമസ്ത പറഞ്ഞത് സ്വീകരിച്ചില്ലേ? സ്ത്രീകളെ പള്ളിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പത്തുവേറ്റ് വന്നു MCC അഹമ്മദ് മൗലവിയുടെ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന് പറഞ്ഞൊരു ബുക്കാണ് ആദ്യം ഇറങ്ങിയത്. അതിന് മുമ്പ് പറഞ്ഞു കോൺ എടുത്തിട്ടേലും പെണ്ണുങ്ങൾ പോണം പള്ളിയേക്ക്, നല്ല മട്ട ഉണ്ടാവില്ലേ പോയാല്? ഇല്ലെങ്കിലും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതേലും തുറ്റിട്ട് പോണം. ആ
അതിനെതിരില് മുജാഹിദിന്റെ അന്നത്തെ ആ അവരെ കൂട്ടത്തിലുള്ള നേതാവ് എന്ന് വെളിയങ്കോട് ഉമ്മർ മൗലവി മരിച്ചുപോയി. അയാൾക്ക് അത് കൊള്ളാൻ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വല്ലാത്ത കടുപ്പായി പോയി ചങ്ങായി പറഞ്ഞു ഇത് വിട്ടാ പറ്റൂല എന്നുള്ളവർക്ക് മൂപ്പരെ അങ്ങട്ട് എതിർത്തിട്ട് കണ്ട് ലേഖനം എഴുതാൻ തുടങ്ങി. അയാൾ പറഞ്ഞു ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഉമർ മൗലവി ചോദിക്കാണ് ഇബ്നു ഉമർ തങ്ങളോ ഇബ്നു അബ്ബാസ് തങ്ങളോ ഇബ്നു മസ്ഊദ് തങ്ങളോ സഹാബാക്കളിൽ ആരെങ്കിലുമോ താബിഈങ്ങളിൽ ആരെങ്കിലുമോ അതല്ലെങ്കിൽ മറ്റ് ഇമാമിങ്ങളിൽ പെട്ട ആരെങ്കിലുമോ പെണ്ണുങ്ങൾക്ക് ജുമാഅയും ജമാഅത്തും നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സുന്നത്താണെന്ന് തെളിയിക്കാൻ മൗലവി സാഹിബിയെ ഞാൻ നിങ്ങളെ വെള്ളി വിളിക്കുന്നു. സുന്നത്താൻ തെളിഞ്ഞോ? തെളിയോ? ഒരു താബിലൂല, ഒരു താബിലൂല. പക്ഷേ അത് ബഹുമാനപ്പെട്ട സമസ്ത ഈ ആശയവുമായി അതിന്റെ ആൾക്കാരോട് വന്നപ്പോ സമസ്ത വെട്ടി തുറന്നു പറഞ്ഞു പോണ്ട നിങ്ങൾ പൊരയിൽ അടങ്ങി ഒതുങ്ങിയിരിക്ക വേണ്ടത്. ഒരിക്കലും തന്നെ നിങ്ങൾ പള്ളിക്കും മറ്റൊന്നും പോണ്ട. കാരണം സലാത്തുക്ക് നിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ സംസ്കരിക്കലാണ് പുറത്തുള്ള സംസ്കാരത്തിനേക്കാണ് നല്ലത്. എന്നിട്ടല്ലേ പള്ളിയേക്കോക്ക്. അങ്ങനെ റസൂല് വിരോധിച്ച ഉമ്മു ഹമൈദിന് സായിദിയ എന്ന് പറഞ്ഞ പെണ്ണ് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു ഇനി ഒഴിപ്പാൻ മുസല്ലിയ മയക്കയ റസൂലുള്ളാഹ് നബി എനിക്ക് തങ്ങളൊപ്പം നിസ്കരിച്ചാൽ പൂതി അവനുണ്ട് ഈ മദീനത്തെ പള്ളിക്ക് വന്നിട്ട്. കാരണം ഇവിടെ വന്ന് നിസ്കരിച്ചാൽ ഭയങ്കര ആയിരം ഇരട്ടി കൂലിയുള്ള പള്ളിയാണ്. അതിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട റസൂൽ ഇമാമാണ്. അതിന്റെ പുറമെ മഹ്മൂമികൾ മുഴുവൻ സഹാബത്താണ്. ആ കൂട്ടത്തിൽ ഒന്ന് ഞാൻ വന്നോട്ടെ നബി ഇനി ഒഴിപ്പാൻ മുസല്ലിയ മയക്ക. സൂര് പറഞ്ഞില്ല വേണ്ട ഇങ്ങട്ട് വരണ്ട ഇങ്ങട്ട് വരണ്ട എന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നിസ്കരിച്ചോ അതാണ് എന്റെ ഈ പള്ളിക്ക് വന്ന് നിസ്കരിച്ചു നിനക്കാണെനിക്ക് ഉത്തമം അവിടെയാണ്. ഈ ആയിരം എനിക്ക് പുണ്യല്ല. ഞാൻ ഇമാമായ സംസ്കാരത്തിൽ പങ്കെടുക്കുന്ന എനിക്ക് പുണ്യല്ല. എന്റെ സ്വഹാബത്ത് മൗമൂമിങ്ങളായോടത്തി വരുന്നതിന് പുണ്യല്ല. പൊരേ നിസ്കരിച്ചോ ഉമ്മു ഹമൈദിന് സായിദിയരോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇത് ബഹുമാനപ്പെട്ട മുസ്ലിം നിങ്ങൾ പഠിക്കണ്ടേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത് വെട്ടിത്തുറന്നു പറഞ്ഞു. പെണ്ണുങ്ങളെ വലിച്ചു പള്ളിയേക്ക് കൊണ്ടുവരാനുള്ള ഒരു പൂതി ചില ഭാഗത്ത് ഇങ്ങനെ തുടങ്ങിയപ്പോ പറഞ്ഞു മക്കളെ അതിന് പോകല്ലേ പെണ്ണുങ്ങളൊന്നും പള്ളിയേക്ക് വരേണ്ട പോലല്ല. ഫീഹി റിജാലു പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞേക്കണ എന്താണ് അതിൽ പെൺ ആണുങ്ങളാണ് ആളുകളല്ല ആണുങ്ങൾ. ഇതാണ് പരിശുദ്ധ ദീൻ. ഈ ദീനിനെ വ്യക്തമായി ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളിടയിൽ നിലനിർത്തി പോരുന്ന ഏക പണ്ഡിത നേതൃത്വം എന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയാണ് അതിന്റെ പണ്ഡിതന്മാരുമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ആ കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട. സമസ്തക്ക് മറ്റൊരു താല്പര്യവുമില്ല, മറ്റൊരു ലക്ഷ്യവുമില്ല, അതിന്റെ ഉലമാക്കൾക്കും താല്പര്യമില്ല. അവരൊക്കെ തന്നെ ഈ ഹക്ക് തുറന്നു പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളിലൊക്കെ സംഘടിച്ച് പ്രവർത്തിച്ചു വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തക്ക് പിന്നിൽ നിങ്ങളൊക്കെ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ശക്തി പകർന്ന് നിങ്ങൾ എല്ലാവരും ആ നേതൃത്വം അംഗീകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.